ഞാൻ ഇന്ന് അവിയൽ കറി വെക്കാനായിട്ട് കടയിൽ നിന്ന് അവിയലിന് അരിഞ്ഞു വച്ചിരിക്കുന്ന പാക്കറ്റിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ പാക്കറ്റിൽ അവിയലിൻ്റെ കഷ്ണങ്ങളായ ക്യാരറ്റ്, പയർ, മുരിങ്ങയ്ക്ക, ചേന, വാഴയ്ക്ക, കുട്ടുകത്തിപ്പയർ, ബീൻസ് ഇതെല്ലാം 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു. കടലിൽ നിന്ന് മേടിച്ചത് പാക്കറ്റിൽ ആയതുകൊണ്ട് ആ പാക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് കഴുകി എടുത്തു. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചു. വെള്ളം പറ്റാറായപ്പോൾ ഉപ്പും മഞ്ഞളും ഇട്ടു. അതിനുശേഷം ഇതിന് അരപ്പ് ചേർക്കാനായിട്ട് 1 മുറി തേങ്ങ, 2 പച്ചമുളക്, 2 ഉള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾ, ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒതുക്കി വച്ചു. വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ, ഭക്ഷണം വെന്ത് കഴിഞ്ഞപ്പോൾ അരപ്പിട്ട് ചൂടാക്കി ആവി കയറ്റി കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം വറ്റും. അവിയലിലെ വെള്ളമെല്ലാം വറ്റി അരപ്പും ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇടണം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കണം. കുറച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ, മുകളിൽ കിടക്കുന്ന വെളിച്ചെണ്ണ എല്ലായിടത്തും ഇളക്കി ഒഴിപ്പിച്ച് അവിയൽ കറിയുടെ റെഡിയായി. അവിയലിൽ പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങ 2-3 കഷ്ണം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പച്ചമാങ്ങ ഇല്ലെങ്കിൽ അവിയൽ വെന്ത് കഴിഞ്ഞ് അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ 2-3 സ്പൂൺ തൈരൊഴിച്ച് അവിയലിന് പുളിയായിട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പം അവിയൽ അരപ്പ് ചേർത്തു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഇപ്പം പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ച് ചേർത്തി വെച്ചിട്ടു. അപ്പം ഇനിയിപ്പോൾ തീ കെടുത്തി അവിയലിൻ്റെ കഷ്ണങ്ങൾ വേഗം ഒഴിച്ച വെള്ളം വറ്റി. പിന്നീട് അരപ്പിൻ്റെ വെള്ളവും വറ്റി അവിയലിപ്പം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അവിയൽ റെഡിയായിട്ട് തേങ്ങയുടെ ഒപ്പം ഞാൻ 2 ഇതള കറിവേപ്പില കൂടി അരച്ചുകൊണ്ട് ഈ കറിക്ക് ഇച്ചിരി പച്ച നിറം കൂടുതലുണ്ട്. മഞ്ഞളിട്ടാൽ മതി കളറിന്. അവിയൽ കറി ചൂടാറിയപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്.